ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന അതുപോലെ നിങ്ങൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾ ആ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവൂ അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ നിന്ന് പുറത്താക്കുന്നതാണ് അപ്പം ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഈ ഒരു രണ്ട് മിസ്റ്റേക്കും വരുത്തി വയ്ക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ഇനി ആരും വരുത്തി വയ്ക്കരുത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഈ ഒരു ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആർമി റിക്രൂറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെൽബട്ടൺ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അതുപോലെ തന്നെ ഒരുപാട് പേർ ഈ ഒരു ആർമി റിക്രൂട്ട്മെന്റ് റാലിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു ആർമി റിക്രൂട്ട്മെന്റ് റാലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ആയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക സംശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു റാലിക്ക് പോകാം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റുകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു ഇതിനെ പറ്റി നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡി പ്ലസ് ഉള്ളവരാണ് അതായത് നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ ഡി പ്ലസ് ഉള്ളവരാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് സോൾജർ ജി ഡി അതായത് ജനറൽ ഡ്യൂട്ടി അതുപോലെ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പത്താം ക്ലാസ്സിൽ ഡി പ്ലസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഡി പ്ലസ്സിൻ്റെ ഏതൊരു ഉള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ മാർക്ക് ഷീറ്റ് എടുക്കേണ്ടതാണ് അത് നിങ്ങൾ ഈ ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽ മാർക്ക് ഷീറ്റ് എടുക്കേണ്ടതാണ് ആ ഒരു ഡീറ്റെയിൽ മാർക്ക് ഷീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡി പ്ലസ് അതായത് മുപ്പത്തിമൂന്ന് ശതമാനമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഒരു മുപ്പത്തി ശതമാനമോ അതിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതാണ് പലരും ഈ ഒരു ഡിപ്ലസിന്റെ ഡീറ്റെയിൽഡ് മാർക്ക് ഷീറ്റ് എടുക്കുന്നത് റിക്രൂട്ട്മെന്റ് റാലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാർക്ക് ഷീറ്റ് ലഭിക്കുമ്പോൾ മുപ്പത്തി ശതമാനമോ അതിൽ താഴെയായിരിക്കും അപ്പം ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലിയിൽ ഈ ഒരു മാർക്ക് ഷീറ്റ് വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു സോൾജർ ജനറൽ ഡ്യൂട്ടി അതുപോലെ തന്നെ ഈ ഒരു ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് കാര്യമാണ് പറയുന്നത് അപ്പം ഇങ്ങനെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് റിജക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽ മാർക്ക് ഷീറ്റ് എടുക്കാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്തിമൂന്ന് ശതമാനമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സോൾജർ ജി ഡി അതുപോലെ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽ മാർക്ക് ഷീറ്റ് എടുക്കുമ്പോൾ മുപ്പത്തി ശതമാനമോ അതിൽ താഴെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് സോൾജർ ട്രേഡ്സ്മാൻ എയ്ത്ത് പാസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മെയിനായിട്ടും ഈ ഡി കാര്യം നോക്കുന്നത് സോൾജർ ട്രേഡ്സ്മാൻ ടെൻത് പാസ് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ സോൾജർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ മാത്രം ഈ ഒരു ഡിപ്ലസിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു സംശയമാണ് പത്താം ക്ലാസ്സിൽ മൂന്ന് സബ്ജക്റ്റിന് ഡി പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിന് ഡി പ്ലസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നാണ് അപ്പോൾ അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു എത്ര സ പത്താം ക്ലാസ്സിൽ എത്ര സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടോ ആ ഒരു എത്ര സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഡി പ്ലസ് ഉണ്ടോ ആ ഒരു സബ്ജക്റ്റിനെല്ലാം ഡീറ്റെയിൽ മാർക്ക് ഷീറ്റ് ഹാജരാക്കിയാൽ മതി ഡി പ്ലസ് ഉള്ളത് കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഡീറ്റെയിൽ ഒരു മാർക്ക് ഷീറ്റ് എടുക്കുമ്പോൾ മുത്തിയൊന്ന് ശതമാനമോ അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് ശതമാനത്തിൽ കൂടുതലോ ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ ഒരു ഡി പ്ലസിൻ്റെ ഡീറ്റെയിൽ മാർക്ക് ഷീറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത രണ്ടാമതായിട്ട് എന്താകാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാര്യമാണ് അതായത് നമ്മുടെ കാഴ്ചശക്തിയുടെ കാര്യമാണ് മെയിനായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സോൾജർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് സമർപ്പിക്കുന്നവരാണ് ഈ ഒരു സോൾജർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റ് ഒഴികെ മറ്റെല്ലാ പോസ്റ്റുകളിലേക്കും വരുന്ന കാഴ്ചശക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് അപ്പോൾ ഈ ഒരു ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് സമർപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ചക്തി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഈ ഒരു സോൾജിയർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് പറയുന്ന കാഴ്ചക്തി അതായത് ഐ വിഷം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിന് മാത്രം നിങ്ങൾ ഈ ഒരു സോൾജർ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് സമർപ്പിക്കുക ഈ ഒരു ഐ വിഷൻ്റെ കാര്യം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾ പുറത്താക്കപ്പെടുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ ഒരു നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ സോൾജർ ജനറൽ ഡ്യൂട്ടിക്ക് വരുന്ന ഐ വിഷൻ എന്താണ് അതുപോലെ മറ്റ് ട്രേഡുകൾക്ക് വരുന്ന ഐ വിഷൻ എന്താണ് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് നോക്കാം സോൾജർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് വരുന്ന ഐ വിഷൻ നോക്കുവാണെങ്കിൽ രണ്ട് കണനും വിത്തൗട്ട് ഗ്ലാസ് സിക്സ് ബൈ സിക്സ് വിഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ട് കണ്ണിനും ഈ ഒരു വിഷൻ തന്നെയാണ് പറയുന്നത് അപ്പം ഈ ഒരു സോൾജർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് സമർപ്പിക്കുന്നവർ ഈയൊരു ഐ വിഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി അടുത്ത മറ്റ് ട്രേഡുകൾക്ക് വരുന്ന ഐ വിഷൻ്റെ കാര്യത്തെ പറ്റിയിട്ട് നോക്കുവാണെങ്കിൽ സിക്സ് ബൈ തേർട്ടി സിക്സ് ഉണ്ടായിരുന്നാൽ മതി അതായത് രണ്ട് കണ്ണിനും സിക്സ് ബൈ തേർട്ടി സിക്സ് ഉണ്ടായിരുന്നാൽ മതി അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുക പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആർമി റിക്രൂട്ട്മെന്റ് റാലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ അടുത്ത ഒരു വീഡിയോയിൽ ആ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ